നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരു രൂപയ്ക്ക് രണ്ടെണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയായിട്ട് സെയിം അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. എന്താണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് വീഡിയോ മുഴുവൻ കാണുന്നതിന് മുന്നേ മനസ്സിലായവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ ഒരു പാനിലേക്ക് 1/3 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ നെയ്യ് മൈദയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. മൈദ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് മുഴുവൻ ഒരു 5 മിനിറ്റ് 6 മിനിറ്റിനുള്ളിൽ തന്നെ റോസ്റ്റ് ആയിട്ട് വരും. ഈ ഒരു സമയം ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ആ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് നല്ല ക്രീമി ആയിട്ട് വരും. ഇത് വറുത്തെടുത്ത ശേഷം കേട്ടോ, വറുത്തെടുത്ത ശേഷമാണ് ഞാൻ പറഞ്ഞത് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ടോട്ടൽ ഇതിലേക്ക് 1/3 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ നിറയെ അതിലേക്ക് ഒഴിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തത് ഈ ഒരു നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതൊരു ക്രീമി ടെക്സ്ചറായിട്ട് വരും കേട്ടോ, ക്രീമി ആയിട്ട് കിട്ടും. ഇതിലുള്ള കട്ടകളൊക്കെ ശരിക്കൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്രീമി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. തണുത്ത ശേഷമാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്കാണിത് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പുറത്ത് തന്നെ വെച്ചാൽ മതി. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അതുണ്ടെങ്കിലാണ് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാര 1/2 കപ്പ്, അതിലേറെ ഒരു 1-2 ടേബിൾ സ്പൂണും കൂടെ കൂടുതൽ എടുത്തിട്ട് പൊടിച്ചെടുക്കുക. അത് ടോട്ടൽ 1 കപ്പ് പഞ്ചസാര ഉണ്ടാവും കേട്ടോ. അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർത്തിട്ട് മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. പിന്നെ നിങ്ങൾ എടുത്തിട്ടുള്ള നെയ്യ് എങ്ങാനും കൂടിപ്പോയാൽ ഇത് ലൂസായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അങ്ങനെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അതിനനുസരിച്ച് നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. എത്രത്തോളം ലൂസ് ഉണ്ടോ അതിനനുസരിച്ച് പാൽപ്പൊടി ചേർത്താൽ മതി. ഇപ്പോൾ അത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലൊരു സ്ക്വയർ ടിൻ എടുത്തിട്ട് അതിൽ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു ഡോ വെച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പാൽക്കോവ 90s-ലും 80s-ലും ഉണ്ടായിട്ടുണ്ടായിരുന്ന പാൽക്കോവയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രീസറിലൊരു 10 മിനിറ്റ് വെക്കാം. 10 മിനിറ്റ് കൂടുതലൊന്നും വേണ്ട കേട്ടോ, 10 മിനിറ്റ് വെച്ചാൽ തന്നെ ഇത് സെറ്റായിട്ട് വരും. 10 മിനിറ്റിന് ശേഷം ഞാനിത് അടർത്തി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് സൈഡിൽ നിന്നൊക്കെ വിട്ടു പോരും. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പൊന്ന് പോയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് തണുപ്പ് പോയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ അത് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പോൾ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാൽക്കോവ. അപ്പോൾ ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ, അതിലാറ ടേസ്റ്റ് എന്ന് തന്നെ പറയാം, അത്രയും ടേസ്റ്റിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചിരുന്നു. നല്ല സോഫ്റ്റാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്.